എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 25, 2021 ബുധൻ. കേരള കമിതിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ നിയന്ത്രണങ്ങളില്ല തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തുടരുകയാണെങ്കിലും പുതിയ നിയന്ത്രണങ്ങളില്ല. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തുടരും. നിലവിലുള്ള നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് പ്രതിവാര അവലോകന യോഗം തീരുമാനിച്ചു. ഞായർ ലോക്ക് തുടരും. നിലവിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കും. കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ. വാക്സിനേഷൻ. വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വാക്സിനേഷൻ നല്ല രീതിയിൽ നടത്തിയതിനാൽ രോഗലക്ഷണമുള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യും. ആദ്യ ഡോസ് വാക്സിനേഷൻ 70% കൂടുതൽ പൂർത്തീകരിച്ച ജില്ലകൾ അടുത്ത 2 ആഴ്ച കൊണ്ട് വാക്സിനേഷൻ പൂർണ്ണമാക്കണം. വാക്സിൻ സ്ലോട്ടുകൾ ഇനി വാട്സപ്പിലൂടെ. ന്യൂഡൽഹി. വാക്സിനേഷൻ പ്രക്രിയ സുഗമമാക്കാൻ വാക്സിൻ സ്ലോട്ടുകൾ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി കേന്ദ്രം. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. സർക്കാരിൻ്റെ കൊറോണ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ബുക്കിംഗ് നടത്തേണ്ടത്. നേരത്തെ വാക്സിൻ സർട്ടിഫിക്കറ്റ് വാട്സപ്പിലൂടെ ലഭ്യമാകുന്ന സൗകര്യം ഒരുക്കിയിരുന്നു. ബുക്കിംഗ് ഇങ്ങനെ 9190131515 എന്ന നമ്പർ കോൺടാക്റ്റായി സേവ് ചെയ്യുക. ബുക്ക് സ്ലോട്ട് എന്ന് ഈ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. തുടർന്ന് SMS ആയി 6 അക്ക OTP ലഭിക്കും. OTP നമ്പർ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക. തീയതി, സ്ഥലം, പിൻകോഡ്, വാക്സിൻ എന്നിവ സന്ദേശമായി അയയ്ക്കുക. 6, കൺഫർമേഷൻ സന്ദേശം ലഭിച്ചാൽ വാക്സിൻ സ്ലോട്ട് ബുക്കായി. ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഓർമ്മയായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകനും 1960 റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരവുമായ ചന്ദ്രശേഖരൻ മേനോൻ 86 അന്തരിച്ചു. കൊച്ചി SRM റോഡിലെ വസതിയിലായിരുന്നു അന്ത്യം. ഏതാനും വർഷങ്ങളായി മറവി രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. 24,296 രോഗികൾ, 18 കടന്ന് TPR. തിരുവനന്തപുരം. സംസ്ഥാനത്ത് 3 മാസത്തിന് ശേഷം കോവിഡ് വ്യാപന നിരക്ക് 18% ഉയർന്നു. ഇന്നലെ 24,296 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 134,706 സാമ്പിളുകൾ പരിശോധിച്ചു. രണ്ടാം തരംഗം രൂക്ഷമായിരുന്ന ഘട്ടത്തിന് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. 173 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 19,757. 74 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 414 വാർഡുകളാണ് WIPR പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലർ റേഷ്യോ 8 മുകളിലുള്ളത്. ഓംചേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ന്യൂഡൽഹി. പ്രശസ്ത നാടകകൃത്തും ഓംചേരി NN പിള്ളയ്ക്ക് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആകസ്മികം. ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥയ്ക്കാണ് 100,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ്. ഡൽഹിയിൽ സ്ഥിരതാമസമായ ഓംശേരി കോട്ടയം ജില്ലയിലെ വൈക്കത്ത് 1924 ജനിച്ചത്. അച്ഛൻ P നാരായണപിള്ള, ഓംശേരി. അമ്മ പാപ്പിക്കുട്ടിയമ്മ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മിന്നം താരം ഹാൻഡ്ബാൾ ഉപേക്ഷിച്ചു. കൈക്കോട്ടേന്തി തൊഴിലുറപ്പ് പണിയിൽ. സർക്കാർ ജോലി സ്വപ്നം വിഫലം. ബംഗളം, കാസർഗോഡ് ദേശീയ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പുകളിലെ മുൻ സൂപ്പർ താരം ഇപ്പോൾ തൊഴിലുറപ്പ് പണിയിലാണ്. കുടുംബം പട്ടിണിയാവാതിരിക്കാൻ മറ്റെന്തു വഴി? ബംഗളം കുട്ടപ്പനയിലെ VP നാരായണന്റെ ഭാര്യ KV ഷീബ ജീവിക്കാനായി ഹാൻഡ്ബോൾ ഉപേക്ഷിച്ച് കത്തിയും കൈക്കോട്ടുമെടുത്തു. ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ്. മക്കളെ പഠിപ്പിക്കാനും കഴിയില്ല. മന്ത്രിമാരെ കണ്ടു. അദാലത്തിൽ പോയി ജോലി തന്ന് സർക്കാർ സഹായിച്ചാൽ വലിയ ഉപകാരമാകും.
വിവാഹ നിശ്ചയം നാളെ നടക്കാനിരിക്കെ സ്കൂട്ടർ അപകടത്തിൽ യുവതി മരിച്ചു. ആര്യ വിദുര. വിവാഹ നിശ്ചയം നാളെ നടക്കാനിരിക്കെ സ്കൂട്ടർ അപകടത്തിൽ യുവതി മരിച്ചു. വിദുര കൊപ്പം നെല്ലിക്കുന്നിൽ ആര്യ ഭവന് സുരേഷിന്റെയും സൗദി അറേബ്യ അനിതയുടെയും ഏകമകളായ ആര്യ 24 മരിച്ചത്. നെടുമങ്ങാട് കരകുളം CPM മെസ് ആശുപത്രിയുടെ എക്സ്റേ ടെക്നീഷ്യനായിരുന്നു. കേന്ദ്രമന്ത്രി റാണയെ അറസ്റ്റ് ചെയ്യിച്ച് ശിവസേന ശത്രുത തെരുവ് പോരിലേക്ക്. ഉദ്ധവ് താക്കറെയെ അധിക്ഷേപിച്ച കേസിൽ കേന്ദ്രമന്ത്രി നാരായൺ റാണെ 69 അറസ്റ്റിലായതോടെ BJPയും ശിവസേനയും തമ്മിലുള്ള ശത്രുത തെരുവ് പോരിലേക്ക് നീങ്ങി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേനാ നേതാവുമായ ഉദ്ധവിനെ പൊതുവേദിയിൽ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുമെന്ന് വീമ്പ് പറയുകയും ചെയ്തതിനാണ് അറസ്റ്റ്. മുൻ ശിവസേനാ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ റാണെ BJPയുടെ രാജ്യസഭാംഗമാണ്. കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നടത്തിയ പുനഃസംഘടനയിലാണ് ഇദ്ദേഹം ചെറുകിട സംരംഭക വകുപ്പ് മന്ത്രിയായത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ ആദ്യ അറസ്റ്റ് 2001 AB വാജ്പേയി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന DMK നേതാക്കളായ അന്തരിച്ച മുരസ്വലി മാരനെയും TR ബാലുവിനെയും ഇപ്പോൾ ലോക്സഭാ MP അഴിമതി കേസിൽ ജയലളിത സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദ പ്രസ്താവന. ആഗസ്റ്റ് 15 മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നടത്തിയ പ്രസംഗത്തിനിടെ സ്വാതന്ത്ര്യം നേടിയ വർഷം ഏതാണെന്ന് പിന്നോട്ട് നോക്കി സഹായിയോട് ചോദിച്ചെന്നും താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെകിടത്ത് അടിച്ചേനെയെന്നും റാണെ തിങ്കളാഴ്ച റായ്ഗട്ടിൽ നടന്ന ജൻ ആശീർവാദ് യാത്രയിൽ പ്രസംഗിച്ചിരുന്നു. അറസ്റ്റ് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളി. ഭയപ്പെടുത്താനും അടിച്ചമർത്താനും ലക്ഷ്യമിട്ടുള്ള നടപടികളിൽ ഭയമില്ല. JP നദ്ദ, BJP ദേശീയ അധ്യക്ഷൻ. പേജ് 2. കഥാചർച്ച. കല്ലമ്പലം. മണമ്പൂർ നവകേരളം കലാസമിതിയുടെ ഓൺലൈൻ സാഹിത്യ കൂട്ടായ്മയായ സഹൃദയവേദിയിൽ MD വാസുദേവൻ നായരുടെ ഷെർലക് എന്ന കഥ ചർച്ച ചെയ്തു. V പ്രദീപ് കുമാർ മോഡറേറ്ററായിരുന്നു. അധ്യാപക ഒഴിവ്. കല്ലമ്പലം കരവാരം VHSS ൽ HSA മ്യൂസിക്, HSA ഹിന്ദി എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുണ്ട്. അപേക്ഷ അയക്കേണ്ട മേൽവിലാസം മാനേജർ കരവാരം VHSS എയ്ഡഡ് കല്ലമ്പലം PO. ഫോൺ 9388420085. ലോട്ടറി തൊഴിലാളി ധർണ ആറ്റിങ്ങൽ. സംഗീത നിശ വർക്കല. പുന്നമൂട് സംഗീത നടന ഗ്രൂപ്പിൻ്റെ സംഗീത നിശ 30 വൈകിട്ട് 3 പുന്നമൂട് ചിലങ്കയിൽ പ്രൊഫസർ ഗേലി ഷാഹിദിൻ്റെ അധ്യക്ഷതയിൽ നടക്കും. ധനസഹായ വിതരണം. വർക്കല മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചിലക്കൂർ ഓഫീസ് പരിധിയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്കുള്ള ധനസഹായവും മത്സ്യത്തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായവും V ജോയ് MLA വിതരണം ചെയ്തു. മൊബൈൽ ഫോൺ നൽകി കല്ലമ്പലം. അനുശോചിച്ചു വർക്കല. നടി ചിത്രയുടെ വേർപാടിൽ വർക്കല സംഗീത നടന ഗ്രൂപ്പ് അനുശോചിച്ചു. വിദ്യാർത്ഥികളെ ആദരിച്ചു തിരുവനന്തപുരം. പൂന്തറ മാണിക്യവിളാകം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC +2 ഡിഗ്രി തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശിലാസ്ഥാപനം ഇന്ന് തിരുവനന്തപുരം. കടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് സെന്ററിലെ സെന്റർ ഓഫ് എക്സലൻസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി J ചിഞ്ചുറാണി ഇന്ന് ഉച്ചയ്ക്ക് 2 നിർവഹിക്കും. വിദ്യാഭ്യാസ അവാർഡും ഓണക്കിറ്റ് വിതരണവും കടയ്ക്കാവൂർ. 5 തെങ്ങ് പഞ്ചായത്ത് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും നടന്നു. ബസ് കയറാൻ പിന്നാലെ ഓടണം. ആഴംകോണം ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തുന്നത് തോന്നിയ പടി. മണമ്പൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന രോഗികളും മറ്റും ബസ്സിറങ്ങുന്നതും ഇവിടെ. ജംഗ്ഷനിൽ നിന്ന് മണമ്പൂർ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വേഗ നിയന്ത്രണ സംവിധാന ട്രാഫിക് പോലീസോ ഇല്ല.
നാട്ടുകാർ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല. വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നതിനാൽ റോഡ് മുറിച്ചു കടക്കാൻ ഏറെ നേരം കാത്തു നിൽക്കണം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്ന അപകടങ്ങൾ 20. ഗതാഗത കുരുക്കും. തിരക്കേറിയ ആഴാങ്കോണം ജംഗ്ഷനിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിനെയോ ഹോംഗാർഡിനെയോ നിയമിക്കണം. നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ തന്നെ ബസ്സുകൾ നിർത്താൻ ബന്ധപ്പെട്ടവർ ബസ് ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകണം. ശശി കെ വെട്ടൂർ, KSRO മുൻ എഞ്ചിനീയർ. ആറ്റിങ്ങൽ നഗരസഭാ ജീവനക്കാരുടെ സസ്പെൻഷൻ സ്റ്റാഫ് യൂണിയനുകൾ പ്രതിഷേധിച്ചു. വർക്കലയിൽ ഏകജാലക അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക്. എസ്ടിഎ വർക്കല വിദ്യാഭ്യാസ സബ് ജില്ലാ തലത്തിലെ പ്ലസ് 1 ഏകജാലക അഡ്മിഷൻ സഹായ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും സഹായ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷ നൽകാൻ കഴിയും. വർക്കല സബ് ജില്ലയിലെ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും BRCയിലും വായനശാലകളിലും മറ്റ് പൊതു ഇടങ്ങളിലും ഈ സൗകര്യം ലഭിക്കും. നിർധന രോഗികൾക്ക് ഓണക്കോടിയുമായി പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ വർക്കല. ചെമ്മരുതി പഞ്ചായത്തിൽ ദീർഘകാലമായി ചികിത്സയിൽ കഴിയുന്ന 100 നിർധന രോഗികൾക്ക് ഓണക്കോടിയുമായി പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ എത്തി. പരിപാടിയുടെ ഉദ്ഘാടനം അടൂർ പ്രകാശ് MP നിർവഹിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ ഗൃഹകേന്ദ്രീകൃത രോഗി പരിചരണം സംഘടന നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാതയിൽ കൂറ്റൻ കാർഗോ വാഹനം നാട്ടുകാർക്ക് കൗതുകമായി. കല്ലമ്പലം, ഇന്നലെ രാവിലെ മുതൽ ദേശീയപാതയിൽ പാരിപ്പള്ളി നാവായിക്കുളം വഴി ഒച്ചഴയും വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന ISROയ്ക്ക് വേണ്ടിയുള്ള കൂറ്റൻ കാർഗോ വാഹനം നാട്ടുകാർക്ക് കൗതുകമായി. ISROയ്ക്ക് വേണ്ടിയുള്ള കൂറ്റൻ കാർഗോ കടമ്പാട്ട് കൊണത്തെത്തിയപ്പോൾ വിദ്യാഭ്യാസ അവാർഡും ഓണക്കെട്ട് വിതരണവും. കടയ്ക്കാവൂർ കോൺഗ്രസ് നേതാവിനെ SI മർദ്ദിച്ചെന്ന് പരാതി. പ്രതിഷേധവുമായി പ്രവർത്തകർ. ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ME ഇല്യാസിനെ ആറ്റിങ്ങൽ SI അകാരണമായി മർദ്ദിച്ചെന്ന് ആരോപിച്ച് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYSI SP ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധം നടത്തി. വലിയകുന്നിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെ പ്രബോധിതനായ SI രാഹുൽ മർദ്ദിക്കുകയും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചെന്നുമാണ് പരാതി. 5 ഈ ടോൾ പിരിവ്. ഗതാഗത തടസ്സമുണ്ടാക്കിയിട്ടും ടോൾ പിരിക്കാൻ ആവേശം. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ശരവേഗത്തിൽ ടോൾ ബൂത്തിന്റെ പണിയും പൂർത്തിയാക്കി. പിരിവും തുടങ്ങി. ബൈപ്പാസിന്റെ രണ്ടറ്റങ്ങളിലായി നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് അന്യായമായി ഈ ടോൾ പിരിവ്. പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കാം. റോഡ് പണി പൂർത്തിയായാൽ പോലും തിരുവല്ലത്തെ ടോൾ പിരിവിന് ന്യായീകരണമില്ലെന്ന് വാഹനയാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ പ്രതിഷേധം. പണി തീരും മുമ്പേ ബൈപ്പാസിൽ ടോൾ പിരിക്കാൻ നീക്കം. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ആരംഭിച്ച ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിക്കുന്നു. വെള്ളപ്പൊക്ക ഭീഷണി. ടോൾ പ്ലാസ നിർമ്മിച്ചതോടെ ഇരുവശത്തുമുള്ള നിരവധി വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണെന്ന് കൊല്ലന്തറയിലെ താമസക്കാർ പറയുന്നു. പ്ലാസ നിർമ്മിച്ചതോടെ തങ്ങളുടെ വീടുകൾ താഴ്ചയിലായി. വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തകരെ കേരളകൗമുദി ആദരിച്ചു. കല്ലമ്പലം കോവിഡ് കുതിപ്പ് ഇന്നലെ 1500. തിരുവനന്തപുരം ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകളിൽ വീണ്ടും കുതിപ്പ്. ഇന്നലെ തലസ്ഥാനത്ത് 1500 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ 1435 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ നിലവിൽ ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണം 9677 ഉയർന്നു. ഇന്നലെ 1087 പേർ രോഗമുക്തരായി. 12.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 1340 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്.
സംസ്ഥാനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ ധനസമാഹരണ യജ്ഞം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 600,000 കോടി രൂപയുടെ ദേശീയ ധനസമാഹരണ യജ്ഞത്തിൽ നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ NMP സംസ്ഥാനങ്ങളുടെ സജീവ സഹകരണവും ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ നൽകുന്നത് ആകർഷക ആനുകൂല്യങ്ങൾ. ഇതിനായി 5,000 കോടി രൂപ നിലവിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. 13 മേഖലകൾ. വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള റോഡ്, റെയിൽവേ, ഊർജ വിതരണം, ഊർജോൽപാദനം, പ്രകൃതിവാതക പൈപ്പ് ലൈൻ, പെട്രോളിയം പൈപ്പ് ലൈൻ, വെയർഹൌസുകൾ, ടെലികോം, ഓമയാനം, തുറമുഖം, കൽക്കരി, ഖനനം, കായികം, നഗര റിയൽ എസ്റ്റേറ്റ് വിഭാഗങ്ങളിലെ ആസ്തികളാണ് കേന്ദ്രം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുക. കോഴിക്കോട് വിമാനത്താവളവും. റെയിൽവേ സ്റ്റേഷനുകൾ, പാസഞ്ചർ ട്രെയിനുകൾ, കൊങ്കൺ പാത, ഗുഡ്സ് ഷെഡുകൾ, ദേശീയ പാതാ അതോറിറ്റിയുടെ 26,700 കിലോമീറ്റർ റോഡ്, BSNL ടവറുകൾ, ഫൈബർ കേബിൾ, കോഴിക്കോടടക്കം 25 വിമാനത്താവളങ്ങൾ, FCIയുടെ ഗോഡൌണുകൾ തുടങ്ങിയവയാണ് കേന്ദ്രം VPP മോഡലിലേക്ക് മാറ്റുന്നത്. കോഴിക്കോട് വിമാനത്താവളം VPP മോഡലിൽ കൈമാറി 562 കോടി രൂപ സമാഹരിക്കും. 2023 ഇത്. 600,000 കോടി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 4 വർഷത്തിനകം 600,000 കോടി രൂപ സമാഹരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. നടപ്പുവർഷം 88,190 കോടി രൂപ. 2022-2023 1.62 ലക്ഷം കോടി രൂപ. 2023-2024 1.79 ലക്ഷം കോടി രൂപ. 2024-2025 1.6 ലക്ഷം കോടി രൂപ എന്നിങ്ങനെ സമാഹരിക്കും. ബ്രൗൺഫീൽഡ് പദ്ധതികളാണ് സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത്. നേരത്തെ നിക്ഷേപമെത്തിയ ഇതോ പൂർത്തിയായതോ ആയ പദ്ധതികളാണ് ബ്രൗൺഫീൽഡ് പദ്ധതികൾ. പ്രയോജനം ഇതുവരെ കിട്ടാത്തവ, ലാഭകരമല്ലാത്തവ തുടങ്ങിയ പദ്ധതികളാണ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്. നിയന്ത്രണാധികാരം സ്വകാര്യ മേഖലയ്ക്ക് നൽകി ഇവയെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ലക്ഷ്യം. ഭൂമി ഉൾപ്പെടെ സർക്കാരിൻ്റെ ആസ്തി വിൽക്കില്ല. നിശ്ചിത കാലാവധിക്ക് ശേഷം അവ സർക്കാരിന് തന്നെ തിരിച്ചു ലഭിക്കും. ഇന്നത്തെ കമ്പോള നിലവാരം: വെളിച്ചെണ്ണ മില്ലിംഗ് 17,500, വെളിച്ചെണ്ണ 16,900, കൊപ്ര 10,500, 10,800, പിണ്ണാക്ക് എസ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,800, കുരുമുളക് പുതിയത് 38,800, കുരുമുളക് ഗാർബിൾഡ് 41,800, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, സേലം മഞ്ഞൾ, സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക പുതിയത് 36,000, 37,500, അടയ്ക്ക പഴയതില്ല, പഞ്ചസാര 3,580. ഇന്നത്തെ വിനിമയ നിരക്ക്, കറൻസി: ഡോളർ വിൽക്കുന്നത് 74.24, വാങ്ങുന്നത് 74.18, യൂറോ 87.09, 87.05, പൗണ്ട് 101.50, 101.70, സ്വിസ് ഫ്രാങ്ക് 81.24, 81.29, സിംഗപ്പൂർ ഡോളർ 54.72, 54.66, ആസ്ട്രേലിയ ഡോളർ 53.68, 53.62, കനേഡിയൻ ഡോളർ 58.78, 58.72, ബഹ്റൈൻ ദിനാർ 196.78, കുവൈറ്റ് ദിനാർ 246.17, ഒമാനി റിയാൽ 192.51, സൗദി റിയാൽ 19.76, UAE ദിർഹം 20.18, ഖത്തർ റിയാൽ 20.06. നിർധനനായ പെൺകുട്ടികൾക്ക് മലബാർ ഗ്രൂപ്പിൻ്റെ സ്കോളർഷിപ്പ്. ഓറിയൻ്റൽ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അപേക്ഷിക്കാം. കരിപ്പൂർ വിമാനത്താവളം വിൽപ്പന ചെറുക്കും മന്ത്രി P രാജീവ്. നോക്കുകൂലി ക്രിമിനൽ കുറ്റം. സംരക്ഷിക്കപ്പെടണമെന്ന് കേന്ദ്ര പുരാവസ്തു വകുപ്പ്. ഒറ്റപ്പാലം കോടതി കെട്ടിടം പൊളിച്ചു മാറ്റരുത്. പാലക്കാട് ഹിസ്റ്ററി ക്ലബ്ബ് ഉന്നയിച്ച വാദഗതികളെല്ലാം അംഗീകരിച്ചുള്ള റിപ്പോർട്ടാണിത്. ഈ ചരിത്ര സ്മാരകം നിലനിർത്തി പുതിയ സമുച്ചയത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കണം. ബോബൺ മാട്ടുമന്ത, ഹിസ്റ്ററി ക്ലബ് പ്രസിഡന്റ്.
കോടതിയിലെ ഹർജികൾ പെരുകുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. കൊച്ചി സർക്കാരിന് നൽകുന്ന ഉത്തരവുകൾ നടപ്പാക്കാത്തത് മൂലം കോടതിയിലെ ഹർജികൾ വർദ്ധിക്കുന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. നിശ്ചിത സമയത്തിനകം നടപ്പാക്കണമെന്ന ഉത്തരവുകൾ സമയബന്ധിതമായി നടപ്പാക്കിയോ എന്ന് പരിശോധിക്കാൻ നടപടി വേണ്ടിവരുമെന്ന് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പി എസ് സി അഭിമുഖം. തദ്ദേശ സ്ഥാപന മാരത്തോൺ യോഗങ്ങൾ ഇന്നു മുതൽ. പന്തീരാങ്കാവ് കേസ് വ്യാഴാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം വിമാനത്താവളം ഒക്ടോബർ 18 കൈമാറും. തിരുവനന്തപുരം വിമാനത്താവളം ഒക്ടോബർ 18 അദാനിക്ക് കൈമാറുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂലൈ കൈമാറ്റം നടത്തേണ്ടതായിരുന്നെങ്കിലും കോവിഡ് രണ്ടാം തരംഗം കാരണം നീട്ടുകയായിരുന്നു. വിവരാവകാശ പ്രവർത്തകനായ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. കേരള സർവകലാശാല പരീക്ഷാഫലം. തിരുവനന്തപുരം. കേരള സർവകലാശാല 2020 സെപ്റ്റംബറിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ LLM പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 2 മുൻപ് ഓഫ്ലൈനായി സമർപ്പിക്കണം. രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് വഞ്ചനാപരം. കെ സുധാകരൻ. ഒരു ഉദ്യോഗസ്ഥനെ മാത്രം ബന്ധപ്പെടാം. പുരപ്പുറ സൗരോർജം ഇനി പെട്ടെന്ന്. പുരപ്പുറ സൗരോർജ പദ്ധതി കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കി KSEB. ഇതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കും. ഉപഭോക്താക്കൾ ഇദ്ദേഹത്തെ മാത്രം ബന്ധപ്പെട്ടാൽ മതിയാകും. അപേക്ഷ നൽകുന്നത് മുതൽ പദ്ധതി പൂർത്തിയാകുന്നതുവരെ ഈ ഉദ്യോഗസ്ഥൻ മാത്രമായിരിക്കും ഉത്തരവാദിത്വം. കൂട്ടായ്മകളുടെ രോഗികൾ കൂടി. വ്യാപനം തടയാൻ വ്യാപക പരിശോധന. സെപ്റ്റംബറോടെ എല്ലാവർക്കും വാക്സിൻ 1.11 കോടി ഡോസ് ലഭ്യമാകും. വന്യമൃഗശല്യം പൊറുതിമുട്ടി ഗ്രാമീണ കർഷകർ. തിരുവനന്തപുരം. വന്യമൃഗങ്ങൾ കൂട്ടമായി നാട്ടിലിറങ്ങുന്നത് കാരണം വനാതിർത്തിയിലെ കൃഷി അവസാനിപ്പിക്കേണ്ട ദുരവസ്ഥയിലാണ് ഗ്രാമീണ കർഷകർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ വന്യമൃഗങ്ങളുടെ എണ്ണം 25 മുതൽ 30% വരെ വർദ്ധിച്ചതായാണ് കണക്ക്. കാട്ടുപന്നി, കുരങ്ങ് എന്നിവയുടെ ശല്യം കാരണം വിളവെടുക്കാറായ കൃഷികളെല്ലാം നഷ്ടപ്പെടുന്നു. കുൽസിത നീക്കം അപലനീയം. VM സുധീരൻ. വെള്ളക്കരം ഔട്ട്. ഇനി വാട്ടർ ചാർജ്. ജല അതോറിറ്റി കത്തിടപാടുകളിൽ നിന്ന് വെള്ളക്കരം എന്ന വാക്ക് ഉപേക്ഷിക്കുന്നു. വെള്ളക്കരത്തിന് പകരം വാട്ടർ ചാർജ് എന്ന് ഉപയോഗിക്കാനാണ് തീരുമാനം. ഇക്കാര്യം കർശനമായി പാലിക്കണമെന്ന് എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. ഉത്തരവ് പാലിക്കാതെ ഭൂമി കൈവശരേഖ ഗൗരവ പ്രശ്നമെന്ന് ഹൈക്കോടതി. ഏതാവശ്യത്തിനാണ് ഭൂമി പതിച്ചു നൽകിയതെന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്ന കോടതി ഉത്തരവ് 1 വർഷം കഴിഞ്ഞിട്ടും പാലിക്കാത്തത് ഗൗരവമേറിയ വിഷയമാണെന്നും സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടപെടേണ്ടി വരുമെന്നും ഹൈക്കോടതി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്ത അട്ടിമറിയല്ല, പ്രതി ഫാൻ തന്നെ. ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കണ്ടെത്തിയത് കൊച്ചിയിലെ പരിശോധനയിൽ. കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2500 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം 24 ആഗസ്റ്റിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടന്നു. ലേലം സംബന്ധിച്ച വിജ്ഞാപനം ധനവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ലൈവ് കോഴക്കേസ് വിജിലൻസ് അന്വേഷണം പ്രതിസന്ധിയിൽ. സവർക്കർ ഫാൻസുകാരുടെ ജൽപ്പനകൾക്ക് ചെവി കൊടുക്കുന്നില്ല സ്പീക്കർ. വാക്സിന് 84 ദിവസത്തെ ഇടവേള എന്തിനെന്ന് ഹൈക്കോടതി. കോവിഷീൽഡ് വാക്സിൻ്റെ 2 ഡോസിന് 84 ദിവസത്തെ ഇടവേള എന്തിനെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. വാക്സിൻ്റെ ലഭ്യതയാണോ ഫലപ്രാപ്തിയാണോ മാനദണ്ഡമെന്ന് വ്യക്തമാക്കാൻ ജസ്റ്റിസ് PB സുരേഷ് കുമാർ നിർദ്ദേശം നൽകി. കിറ്റക്സ് കമ്പനിയിലെ 12,000 തൊഴിലാളികൾക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകി. 45 ദിവസം കഴിഞ്ഞതിനാൽ 2 ഡോസ് നൽകാൻ
അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി നൽകിയ ഹർജിയിലാണ് വിശദീകരണം തേടിയത്. അടുത്ത എഡിറ്റോറിയൽ കോളത്തിലേക്ക് വരാം. ജാതി സെൻസസിനെ എന്തിന് ഭയക്കണം? രാജ്യത്ത് ജാതി തിരിച്ചുള്ള സെൻസസ് എടുക്കാൻ ഭരണകൂടം ഭയപ്പെടുകയാണ്. ദീർഘകാലമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ ആവശ്യം ഉന്നയിച്ചു വരികയാണെങ്കിലും ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1931 രാജ്യത്ത് ഏറ്റവും അവസാനമായി ജാതി തിരിച്ചുള്ള സെൻസസ് നടന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ജാതി സെൻസസ് എന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നിവേദക സംഘം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ഈ ആവശ്യം ഉന്നയിച്ചു. അവ എഡിറ്റോറിയൽ കോളത്തിൽ ഒന്നാമത്തെ ഇതാണ്, ജാതി സെൻസസിനെ എന്തിനു ഭയക്കണം, പ്രതിവാദ്യ വിഷയം. അടുത്ത ഒരു എഡിറ്റോറിയലൂടെ ഉണ്ട്, ഡൽഹിയിലെ പ്രതിഷേധം. താലിബാന്റെ 2 വരവിന് മുന്നേ ഇന്ത്യയിലെത്തിയ അഫ്ഗാൻ അഭയാർത്ഥികൾ ഡൽഹിയിൽ UN ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. അഫ്ഗാൻകാർ ഇന്ത്യയിൽ വന്ന് ഇവിടെയും പ്രശ്നമുണ്ടാക്കുന്നു എന്ന രീതിയിലല്ല ഇതിനെ നാം സമീപിക്കേണ്ടത്. തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉയർത്തിയത്. ഇതിൽ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നം കൂടി ഉൾപ്പെടുന്നു. രണ്ടാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിവാദ്യ വിഷയമാണിത്. ചൈനയുടെ തനി നിറവും ടിബറ്റും, ഡോക്ടർ സുരേഷ് രംഗരാജൻ, ഷിനോജ് ശശിധരൻ. ചൈനയുടെ തനി നിറവും ടിബറ്റും, ഒരു നെടുങ്കൻ ലേഖനം. ആഗോള താപനവും കാർഷിക മേഖലയും, ഡോക്ടർ TP സേതുമാധവൻ, ഒരു ലേഖനമാണ്. ആഗോള താപനിലയിലുള്ള വർധന നിയന്ത്രിക്കാനും ഗൃഹവാതകങ്ങളുടെയും കാർബണിൻ്റെയും പുറന്തള്ള കുറയ്ക്കുന്നതിനുമുള്ള സത്വര നടപടികളിലേക്കുള്ള മുന്നറിയിപ്പാണ് IPCC ഇന്റർ ഗവൺമെൻ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് RR റിപ്പോർട്ട്. മനുഷ്യരുടെ അനിയന്ത്രിതമായ വ്യവസായ നിർമ്മാണ കാർഷിക മേഖലയിലെ ഇടപെടലുകൾ ആഗോള താപനിലയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ 1.5 ഡിഗ്രി സെൽഷ്യസിലധികം വർധനവിടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആഗോള താപനവും കാർഷിക മേഖലയും, ഒരു ലേഖനം. സ്ത്രീ ശബ്ദം മുഴങ്ങട്ടെ, ഒരു ലെറ്റർ. അതിവേഗ റെയിൽ അതിരിടൽ അടുത്തയാഴ്ച വേണ്ടി വരുന്നത് 100,000 സർവേ കല്ലുകൾ. തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്ക് അടുത്തയാഴ്ച മുതൽ അതിരിട്ട് തുടങ്ങും. 100,000 സർവേ കല്ലുകളാണ് വേണ്ടി വരുന്നത്. ഇതോടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെ കടന്നു പോകുന്ന 532 കിലോമീറ്റർ പാതയ്ക്ക് 9.1 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ പ്രായോഗിക നടപടികളിലേക്ക് കടക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ പക്കലുള്ള ഇത്രയും ഭൂമിയിൽ കല്ലിടാനുള്ള 6A സബ്സെക്ഷൻ 1 വിജ്ഞാപനം റവന്യൂ വകുപ്പ് അടുത്ത ദിവസം പുറത്തിറക്കും. അതിരിടൽ പൂർത്തിയാക്കാൻ 3 മാസം വേണ്ടി വരും. കൊച്ചിയിൽ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർക്കും 11 ജില്ലകളിൽ സ്പെഷ്യൽ തഹസീൽദാർമാർക്കുമാണ് ചുമതല. ജില്ലാ കളക്ടർമാർക്കാണ് മേൽനോട്ടം. കല്ലിടൽ ദൗത്യം, 100,000 കല്ലുകൾ, 50 മീറ്റർ, 1 കോടി രൂപ ചെലവ്. 5 ഏജൻസികൾ 3 മാസം ദൗത്യം പൂർത്തിയാക്കാൻ. 532 കിലോമീറ്റർ പാത ദൈർഘ്യം. 50 മീറ്റർ അകലത്തിൽ കല്ല്, 25 മീറ്റർ അകലത്തിൽ വളവുകളിൽ. 1 കല്ല് വീതം പാതയുടെ അതിർത്തികളിലും മധ്യഭാഗത്തും. ഭൂമി ഏറ്റെടുക്കലിനും നഷ്ടപരിഹാരത്തിനും വേണ്ടത് 13,265 കോടി രൂപ. മൊത്തം ചെലവ് 66,405 കോടി രൂപ. വിദേശ വായ്പ 33,700 കോടി രൂപ. മുട്ടിൽ മരമുറി കേസ് വിവാദം, സാജനെതിരെ നടപടിക്ക് സാധ്യത. ഓണക്കാല വിൽപ്പനയിൽ സർവകാല റെക്കോർഡ് മിൽമ. 4 ദിവസത്തെ പാൽ വിൽപ്പന 80,000 ലിറ്റർ, 6.64% വർധന. കോൺഗ്രസിൽ മുറുകി സൈബർ പോരും. അബ്ദുള്ളക്കുട്ടിക്ക് വധഭീഷണി, മാഹി പോലീസ് കേസെടുത്തു. വിജയരാഘവൻ
പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു പി കെ കൃഷ്ണദാസ്. രണ്ട് മെബു സർവീസുകൾ 30 മുതൽ സീസൺ ടിക്കറ്റ് അനുവദിക്കും. ഗുരുവായൂരിൽ ഇന്ന് മുതൽ 5000 പേർക്ക് പ്രവേശനം. ഗ്രാമനഗര ഉപഭോക്തൃ വില സൂചിക എൻ കെ അക്ബറിൻ്റെ ജയം അസാധുവാക്കാൻ ഹർജി. അരുവിക്കരയിൽ മധുവിന് വീഴ്ചയെന്ന് സി പി എം സമിതി. അച്ചടക്ക നടപടിക്ക് സാധ്യത. ഭരണകാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റി. സി പി എം രേഖ. തുടർഭരണം സ്വയം അധികാര കേന്ദ്രങ്ങൾക്കെതിരെ സി പി എം. കണ്ണൂരിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല കോടിയേരി. കണ്ണൂരിൽ സി പി എമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. പാർട്ടിയിൽ ആർക്കെങ്കിലും പാർലമെൻ്ററി വ്യോമോഹമുണ്ടെങ്കിൽ പരിശോധിക്കാനും തിരുത്തിക്കാനും കഴിയുന്ന പ്രസ്ഥാനമാണിതെന്നും സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജയിൽ ഭക്ഷണത്തിൽ ഉപ്പുമാവും കോഴിക്കട്ടയും. ചോറിൻ്റെയും കപ്പയുടെയും അളവ് കുറച്ചും ഉപ്പുമാവിനൊപ്പം ഗ്രീൻ പീസ് കറി നൽകിയും തടവുകാർക്കുള്ള ഭക്ഷണത്തിൽ മാറ്റം വരുത്തി ജയിൽ വകുപ്പ്. ഉപ്പുമാവിനൊപ്പം പഴം നൽകിയിരുന്നത് മാറ്റിയാണ് ഗ്രീൻ പീസ് കറി നൽകുന്നത്. ഒരു തടവുകാരന് ദിവസം 450 ഗ്രാം അരിയും 350 ഗ്രാം കപ്പയുമാണ് നൽകിയിരുന്നത്. ഇത് യഥാക്രമം 400-250 ഗ്രാമാക്കി കുറച്ചു. ചോറ് പാഴാകുന്നെന്ന് കണ്ടെത്തിയതിനാണിത്. അതേസമയം ഉപ്പുമാവിൻ്റെ അളവ് കൂട്ടി 150 ഗ്രാം റവയുടെ ഉപ്പുമാവ് 200 ഗ്രാമാക്കി. ആഴ്ചയിൽ 3 ദിവസമാണ് ഉപ്പുമാവ് നൽകുക. പ്രായപൂർത്തിയായ ആവാത്തവരെ പാർപ്പിക്കുന്ന ബോസ്റ്റൺ കൂളിൽ ചായക്കൊപ്പം ശർക്കരയും തേങ്ങയും അവലും നിറച്ച കൊഴുക്കട്ടയും നൽകും. തേജസ് ട്രെയിൻ 2.5 മണിക്കൂർ വൈകി. യാത്രക്കാർക്ക് 450,000 നഷ്ടപരിഹാരം. ലക്നൗ. വിമാനത്തിനുള്ളിലെ സൗകര്യങ്ങൾ സജ്ജീകരിച്ച രാജ്യത്തെ ആദ്യ സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസിൻ്റെ ശനി ഞായർ ദിവസങ്ങളിലെ 3 സർവീസുകൾ 2.5 മണിക്കൂറോളം വൈകിയതിനെ തുടർന്ന് 2035 യാത്രക്കാർക്ക് IRTC 450,000 രൂപ നഷ്ടപരിഹാരം നൽകും. ട്രെയിൻ വൈകിയത് മൂലം എല്ലാ യാത്രക്കാർക്കും നഷ്ടപരിഹാരത്തുക നൽകുന്നതിന് അവസരം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ട്രെയിനാണ് തേജസ്. ശനിയാഴ്ച കനത്ത മഴയെ തുടർന്ന് സിഗ്നലിലുണ്ടായ സാങ്കേതിക പ്രശ്നത്താലാണ് തേജസ് എക്സ്പ്രസ് 2.5 മണിക്കൂർ ഡൽഹി സ്റ്റേഷനിൽ വൈകിയെത്തിയത്. ഞായറാഴ്ച ലക്നൌ ഡൽഹി ട്രെയിൻ 1 മണിക്കൂറോളം വൈകിയിരുന്നു. ദേശാന്തരം. കാശ്മീരിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വധിച്ചു. ഇക്കൊല്ലം ഇതുവരെ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം 100 കടന്നു. ശ്രീനഗർ. ജമ്മുകാശ്മീരിലെ സൊപാര മേഖലയിലെ ബാരാമുള്ള ജില്ലയിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടെ സുരക്ഷാസേന സോപാരയിലെ പേത്സേറിൽ തെരച്ചിൽ നടത്തി. ഇന്നലെ രാവിലെയോടെ ഭീകരർ സേനയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. ഇതോടെ ഇക്കൊല്ലം കാശ്മീർ മേഖലയിൽ സേന വധിച്ച ഭീകരരുടെ എണ്ണം 100 കടന്നതായി കാശ്മീർ IG വിജയ്കുമാർ പറഞ്ഞു. കരുണാനിധിക്ക് 39 കോടിയുടെ സ്മാരകം പണിയും സ്റ്റാലിൻ. കാബൂളിൽ നിന്ന് ഉക്രൈൻ വിമാനം റാഞ്ചി എന്ന റിപ്പോർട്ട് നിഷേധിച്ച് ഉക്രൈനും ഇറാനും. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരെ ഒഴിപ്പിക്കാനായി ഞായറാഴ്ച കാബൂളിലെത്തിയ ഉക്രൈൻ വിമാനം. അജ്ഞാതരായ ആയുധധാരികൾ റാഞ്ചിയതായ റിപ്പോർട്ട്. ഉക്രൈൻ വിദേശകാര്യ സഹമന്ത്രി എവ്ജേനി യാനിൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാബൂൾ വിമാനത്താവളത്തിലെത്തിയ വിമാനത്തിൻ്റെ നിയന്ത്രണം ആയുധധാരികളായ അജ്ഞാത സംഘം ഏറ്റെടുത്തെന്നും ഉക്രൈൻ പൗരന്മാരെ കയറ്റാതെ മറ്റ് പലരെയും കയറ്റി വിമാനം ഇറാനിലേക്ക് തട്ടിക്കൊണ്ടുപോയെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ വ്യോമയാന വക്താവ് ഇക്കാര്യം നിഷേധിച്ചു. കഴിഞ്ഞ രാത്രി ഉക്രൈൻ വിമാനം ഇന്ധനം നിറയ്ക്കാനായി മഷ്ഹദിലെത്തി പിന്നീട് ഉക്രൈനിലേക്ക് പോയതായി ഇറാൻ പറഞ്ഞു. സുപ്രീം കോടതിക്ക് മുന്നിൽ തീ കൊളുത്തിയ യുവതിയും മരിച്ചു. BS
എം പിക്കെതിരെ പീഡന പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് വേട്ടയാടപ്പെടുന്നു എന്നാരോപിച്ച് സുപ്രീംകോടതിക്ക് മുന്നിൽ തീ കൊളുത്തിയവരിൽ യുവതിയും മരിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിപൂർ സ്വദേശിയായ 24-കാരിയാണ് ഇന്നലെ ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. യുവതിക്കൊപ്പം തീ കൊളുത്തിയ ഗാസിപൂർ സ്വദേശിയായ 27-കാരനായ യുവാവ് കഴിഞ്ഞ 21-ന് മരിച്ചിരുന്നു. ജാമ്യം തേടി വീണ്ടും സജ്ജൻ കുമാർ. 1984 സിഖ് വിരുദ്ധ കലാപക്കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസ് മുൻ നേതാവ് സജ്ജൻ കുമാർ 74 ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സുപ്രീംകോടതിയിൽ. മന്ത്രിമാർ ഉറപ്പു നൽകി അഞ്ച് തെങ്ങ് ഫെറോന സെന്റർ സമരം അവസാനിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇയാൾ അറസ്റ്റിൽ. കിളിമാനൂർ. പ്രായപൂർത്തിയാകാത്ത പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മത്സ്യക്കച്ചവടക്കാരൻ അറസ്റ്റിൽ. ഫരദന്നൂർ. പുളിക്കരക്കുന്ന് ലിൻഷാദ് മൻസിലിൽ ഷൈലാജിനെയാണ് 37 കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുവീട്ട് മേഖലയിൽ CPM BJP സംഘർഷം. 3 പേർക്ക് പരിക്കേറ്റു. ഏറ്റുമുട്ടൽ മദ്യലഹരിയിലെന്ന് പോലീസ്. മുതലപ്പുഴയിൽ കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. ചിറയിൻകീഴ്. അനുരാജ്. മുതലപ്പുഴയിൽ കുളിക്കുന്നതിനിടെ കാണാതായ ആറ്റിങ്ങൽ നഗരൂർ കൊഴുവണ്ണൂർ ഗണപതിയാം കോണത്ത് വിളയിൽ വീട്ടിൽ അനുരാജിൻ്റെ 25 മൃതദേഹം കണ്ടെത്തി. മന്ത്രിമാർ ഉറപ്പു നൽകി അഞ്ച് തെങ്ങ് ഫെറോന സെന്റർ സമരം അവസാനിച്ചു. ഛത്തീസ്ഗഡിലും നേതൃമാറ്റത്തിന് ആവശ്യം. പഞ്ചാബ് കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടി. ബോംബെ ഹൈക്കോടതിയുടെ വിവാദ പോക്സോ വിധി റദ്ദാക്കണമെന്ന്. പെൺകുട്ടിയെ വസ്ത്രത്തിന് പുറത്തുകൂടി സ്പർശിക്കുന്നത് ലൈംഗിക പീഡനമായി കണക്കാക്കാനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൻ്റെ വിവാദ വിധി റദ്ദാക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ KK വേണുഗോപാൽ. ഇല്ലെങ്കിൽ നാളെ സർജിക്കൽ ഗ്ലൗസ് ഇട്ട് ഒരു പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചാൽ അയാളെയും കുറ്റമുക്തനാക്കേണ്ടി വരുമെന്ന് ജസ്റ്റിസുമാരായ യു ലളിത്. സുപ്രീംകോടതിക്ക് മുന്നിൽ കാബൂളിൽ നിന്ന് ഉക്രൈൻ വിമാനം. നിലപാട് മാറ്റി താലിബാൻ. പൗരന്മാർ രാജ്യം വിടരുത്. ഫോണിൽ ചർച്ച ചെയ്ത് മോദിയും പുട്ടിനും. ആഗസ്റ്റ് 30-നകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്ന അന്ത്യശാസനത്തിന് 7 ദിവസം ബാക്കി നിൽക്കെ അഫ്ഗാൻ പൗരന്മാർ രാജ്യം വിട്ടുപോകുന്നത് തടഞ്ഞ് താലിബാൻ. അഫ്ഗാൻ പൗരന്മാരെ കൂട്ടത്തോടെ കൊണ്ടുപോകുന്ന നയം US മാറ്റണമെന്നും പൗരന്മാർ രാജ്യം വിടരുതെന്നും താലിബാൻ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിലേക്ക് പോകാൻ അഫ്ഗാൻ പൗരന്മാർക്ക് അനുമതിയില്ലെന്നും താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു. താലിബാൻ CIA രഹസ്യ കൂടിക്കാഴ്ച. അഫ്ഗാനിൽ താലിബാൻ സഹസ്ഥാപകനും ഭീകര നേതാവുമായ മുല്ല അബ്ദുൽ ഖനി ബരാദറും US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA തലവൻ വില്യം ബേൺസും കാബൂളിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ട്. പാൻഷീറിൽ പോരാട്ടം തുടരുന്നു. ഫോണിൽ ചർച്ച ചെയ്ത് മോദിയും പുട്ടിനും. മോസ്കോ. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതിഗതികളെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ 45 മിനിറ്റോളം ചർച്ച നടത്തി. അഫ്ഗാനിലെ നിലവിലെ സംഭവ വികാസങ്ങൾ, കോവിഡ് പ്രതിരോധത്തിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം എന്നീ വിഷയങ്ങളിൽ പുടിനുമായി ചർച്ച നടത്തിയതായി മോദി ട്വീറ്റ് ചെയ്തു. യുവാവിനെ കൊന്ന് കനാലിലെറിഞ്ഞ കേസിൽ സുഹൃത്ത് അറസ്റ്റിൽ. പ്രതി പ്രശാന്ത്. വാക്സിനേഷന് പിന്നാലെ ഛർദി. യുവതി മരിച്ചു. പത്തനംതിട്ട. കോവിഡ് വാക്സിൻ എടുത്തതിന് പിന്നാലെ ഉണ്ടായ ഛർദിലിനെ തുടർന്ന് യുവതി മരിച്ചു. കൈപ്പൊട്ടൂർ തെക്കിനേത്ത് രഞ്ജിത്തിൻ്റെ ഭാര്യ ആര്യ സതീശൻ 28 മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. ഈ മാസം 3-ന് ആര്യ വള്ളിക്കോട് മായാലിൽ PHC നിന്ന് ആദ്യ ഡോസ് വാക്സിൻ എടുത്തത്. 2-ാം ദിവസം മുതൽ തുടർച്ചയായ ചർച്ചിലുമുണ്ടായി. കോവിഡ് ബാധിച്ച ഗർഭിണി മരിച്ചു. സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. എടത്വ.
സാമ്പത്തിക പ്രതിസന്ധി ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ജീവനൊടുക്കി കുണ്ടറ. ലോക്ക്ഡൌണിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മൂലം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ ജീവനൊടുക്കി. മുളവന കൈക്കോട്ട് കല്ലു സൗണ്ട്സ് ഉടമ വാറൂർ കൃഷ്ണവിലാസത്തിൽ സുമേഷിനെയാണ് 47 തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങിക്കിടന്ന 16-കാരിയെ കൊല്ലാൻ ശ്രമിച്ച അയൽവാസി കസ്റ്റഡിയിൽ. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 16-കാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അയൽവാസിയായ യുവാവ് കസ്റ്റഡിയിൽ. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വായയിലും തുണി ചുറ്റിയിരുന്നു. തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന മുത്തശ്ശിനെ ഞരക്കം കേട്ട് വന്നെങ്കിലും അവരെ ചവിട്ടി മാറ്റി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. മദ്രസ അധ്യാപക പെൻഷൻ 1 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. വാഹനം പൊളിക്കരുത്, മന്ത്രി ആന്റണി രാജു. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തോട് യോജിക്കാനാകില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ കേന്ദ്ര സർക്കാരിന് നൽകും. വാഹനങ്ങളുടെ കണ്ടീഷൻ കൂടി നോക്കി വേണം പൊളിക്കേണ്ടത്. അർജുൻ അയങ്കിയുടെ ജാമ്യാപേക്ഷ മാറ്റി. ഓർമ്മയിലെന്നും ഒളിമ്പ്യൻ. ഓർമ്മയിലേക്ക് മറിഞ്ഞത് ഒളിമ്പിക് ഫുട്ബോളിൽ കളിച്ച മലയാളികളിലെ അവസാന കണ്ണി. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സുവർണകാലത്തിൻ്റെ അവശേഷിക്കുന്ന പ്രതിനിധികളിൽ ഒരാളായിരുന്നു ഇന്നലെ ഓർമ്മകളുടെ കളിക്കളത്തിലേക്ക് മടങ്ങിയ ഓടംപള്ളി ചന്ദ്രശേഖരൻ മേനോൻ. മൈതാൻ കാണാൻ നിൽക്കാതെ മടക്കം. മുന്നിലെത്താൻ 3-ാം അംഗം. ഇംഗ്ലണ്ടുമായുള്ള 3-ാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് മുതൽ ലീഡ്സിൽ. 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. ഇംഗ്ലണ്ടിലെ ആദ്യ ടെസ്റ്റ് പരമ്പര നേട്ടത്തിൻ്റെ 50-ാം ആണ്ട് ആഘോഷമാക്കാൻ. ചാരക്കേസിന് പിന്നിൽ ഗൂഢാലോചന വാദം നിലവിൽ അംഗീകരിക്കാനാവില്ലെന്ന് കോടതി. ആ വാദം അംഗീകരിക്കാനാവില്ല. സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം. ആവേശം വിതറി ഓൺലൈൻ പുലികളി. പുതിയ കാശിത്തുമ്പകൾക്ക് VS ശൈലജയുടെയും പേര്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ 3 ഇനം കാശിത്തുമ്പകളിൽ 2 എണ്ണത്തിന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെയും പേരുകൾ നൽകി. സേനാ കളരിയിൽ വളർന്നു, താക്കറെമാരെ വെല്ലുവിളിച്ചു. സ്വന്തം ലേഖൻ നാരായണൻ റാണേ. മുഹമ്മദിനെ തിരിച്ചു പിടിച്ചത് നാടിൻ്റെ കാരുണ്യം. ജീൻ തെറാപ്പി പൂർത്തിയാക്കിയ ശേഷം മുഹമ്മദ് മാതാപിതാക്കൾക്കൊപ്പം ചികിത്സാ സഹായ കമ്മിറ്റി ജനറൽ കൺവീനർ TP അബ്ബാസ് ഹാജിയും മുഹമ്മദിൻ്റെ സഹോദരികളും ഒപ്പം. ചരമം. തിരുവനന്തപുരം S നിർമ്മല, പ്രാവച്ചമ്പലം ഡോക്ടർ അനിൽകുമാർ, തിരുവനന്തപുരം സുരേന്ദ്രൻ, കോവളം P രാജീവ്, മയ്യനാട് S രേണുകാദേവി. വഴിയാത്രക്കാരനായ വയോധികൻ കാറിടിച്ച് തൽക്ഷണം മരിച്ചു, രാധാകൃഷ്ണപിള്ള, ശാസ്താംകോട്ട. വെഞ്ഞാറമൂട് K മണിയൻ, TK ശിവപ്രസാദ്, മയ്യനാട്. അൻസിയ വർക്കല. പാലച്ചിറ തോട്ടം പുത്തൻ വീട്ടിൽ ജഹാംഗീറിൻ്റെ ഭാര്യ അൻസിയ 45 നിര്യാതയായി. മക്കൾ നൂറ, ഹായിറ, അൽ അമീൻ. മരുമകൻ സുഹൈൻ. ഖബറടക്കം ഇന്ന് രാവിലെ 8 മണിക്ക് ചിലക്കൂർ മുസ്ലിം ജമാഅത്തിൽ. സിസ്റ്റർ തെരേസ അടക്കം 78 പേരെ ഡൽഹിയിലെത്തിച്ചു. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയവരെ ഒഴിപ്പിക്കുന്ന ദേവി ശക്തി ഓപ്പറേഷൻ്റെ ഭാഗമായി 78 പേരുമായി എയർ ഇന്ത്യ വിമാനം ഇന്നലെ ഡൽഹിയിലെത്തി. ഇവരെ US സേനാ വിമാനത്തിൽ താജിക്കിസ്ഥാൻ തലസ്ഥാനമായ
ദുഷാൻബേയിൽ എത്തിച്ചിരുന്നു. മലയാളി കന്യാസ്ത്രീ സിസ്റ്റർ തെരേസ അടക്കം 25 ഇന്ത്യൻ പൗരന്മാരും അഫ്ഗാനിസ്ഥാനിലെ സിഖ് ഹിന്ദു വിശ്വാസികളുമാണ് ഡൽഹിയിൽ എത്തിയത്. ഇവരെ ക്വാറന്റൈൻ ക്യാമ്പിലേക്ക് മാറ്റി. കെ സുരേന്ദ്രന്റെ സഹോദരൻ കെ ഗോപാലൻ നിര്യാതനായി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സഹോദരൻ ഉള്ളിയാരി കുന്നമ്മൽ കെ ഗോപാലൻ 72 നിര്യാതനായി. ഭാര്യ സതി, മകൻ അനൂപ്. ഫ്ലോറിഡയിൽ നിര്യാതനായി. അമേരിക്കയിൽ എഞ്ചിനീയറായിരുന്ന സുഭാഷ് ചന്ദ്ര ഭാസ്കർ 82 ഫ്ലോറിഡയിലെ ഗെയിൻസ്വില്ലിൽ നിര്യാതനായി. ഇ പി എഫ് പെൻഷൻ കേസ് സുപ്രീംകോടതി 3-അംഗ ബെഞ്ചിന്. ഡോക്ടർ വിനോദ് എസ് മേനോന് ബ്രിട്ടനിൽ ഉന്നത പദവി. തിരുവനന്തപുരം ബ്രിട്ടീഷ് ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് സർജറി സൊസൈറ്റിയുടെ പ്രസിഡന്റായ മലയാളിയായ ഡോക്ടർ വിനോദ് എസ് മേനോനെ തിരഞ്ഞെടുത്തു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. 2 വർഷമാണ് പ്രവർത്തന കാലാവധി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. മെഡിക്കൽ കോളേജിലെ പ്രശസ്ത ഹൃദയശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ഡോക്ടർ എം ആർ എസ് മേനോന്റെ മകനാണ്. സംവരണ വിഭാഗത്തിനുള്ളിൽ സാമ്പത്തിക വേർതിരിവ് വേണ്ട. ഒ ബി സി വിഭാഗത്തെ സമ്പത്തിൻ്റെ പേരിൽ 2 തിരിച്ച് സംവരണാനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ 2016 മുതൽ ഹരിയാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. സംവരണ വിഭാഗത്തിനുള്ളിൽ സാമ്പത്തിക തരംതിരിവ് വേണ്ടെന്ന് നിരീക്ഷിച്ചാണ് എൽ നാഗേശ്വര റാവു അനിരുദ്ധ് റോസ് എന്നിവരുൾപ്പെട്ട ബെഞ്ചിൻ്റെ വിധി. യോഗം ദുബായ് യൂണിയൻ ഗുരുജയന്തി ആഘോഷിച്ചു. കേരള കൗമുദി ആദ്യകാല ഏജന്റ് കൃഷ്ണൻ കാട്ടാക്കട നിര്യാതനായി. ഇന്നത്തെ അമൃത്സർ എക്സ്പ്രസ് റദ്ദാക്കി. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നുള്ള ഇന്നത്തെ അമൃത്സർ എക്സ്പ്രസ് റദ്ദാക്കിയതായി റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദക്ഷിണ റെയിൽവേയിലെ ചെന്നൈയിലെ ഡാറ്റ സെൻ്റർ പ്രവർത്തനം പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനാൽ 27 ദിവസങ്ങളിൽ പുലർച്ചെ 12:15 മുതൽ 2 മണിക്കൂർ റിസർവേഷൻ ഉൾപ്പെടെ ഓൺലൈൻ സേവനങ്ങൾ തടസ്സപ്പെടാനിടയുണ്ട്. കാർട്ടൂണിസ്റ്റ് പി വി കൃഷ്ണൻ്റെ ഭാര്യ മേഴ്സി നിര്യാതയായി. തിരുവനന്തപുരം കിംസ് ആശുപത്രിക്ക് മെഡിക്കൽ സുരക്ഷാ സർട്ടിഫിക്കേഷൻ. ഇന്ത്യക്കാർക്ക് സൗദിയിൽ നേരിട്ട് പ്രവേശനം. സൗദിയിൽ നിന്ന് 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ അനുമതി നൽകും. സൗദി ഇഖാമയുള്ളവർക്കും പ്രവേശനമുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് അനുമതിയില്ല. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലേക്കും അറിയിച്ചിട്ടുണ്ടെന്നും തീരുമാനം ഉടൻ നടപ്പിലാക്കുമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.